ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും താക്സിലയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് അങ്ങനെ ഏഴാമത്തെ ചാപ്റ്ററിലേക്കടക്കാണ് ചാപ്റ്ററിൻ്റെ പേരാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും അഥവാ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വളരെ ആണ് ഈ ഒരു ചാപ്റ്റർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എം സി ക്യൂ ടൈപ്പ് ആണ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെംസ് നമുക്ക് പാർലലി ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് വാതകത്തിൽ അതുപോലെ തന്നെ ദ്രാവകത്തിൽ മർദ്ദം അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനടുത്ത് പഠിക്കുവാൻ വേണ്ട ഉള്ളത് കുറേ അധികം എക്സ്പിരിമെൻസിൽ കൂടിയാണ് എസ് സി ആട്ടി ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ അവ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ തീർത്തും അവഗണിക്കുവാൻ സാധിക്കുകയും ഇല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പാർലി ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം ഓക്കെ യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം വാതകമർദ്ദം അഥവാ ഗേഷ്യസ് പ്രഷർ യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം ഗ്യാസ് ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം ഓക്കെ അഥവാ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ് വാതകമർദ്ദം ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ വാത വാതകത്തിൻ്റെ കേസ് പറയുമ്പോൾ അതുപോലെ തന്നെ ആണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം ദ ഫോഴ്സ് എക്സേറ്റഡ് ബൈ അറ്റ്മോസ്ഫിയർ ഓൺ എ യൂണിറ്റ് ഏരിയ യൂണിറ്റ് ഏരിയയിൽ അന്തരീക്ഷം ചെലുത്തുന്ന ബലമാണ് എന്ത് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ആണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരുപാട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ബാരോമീറ്റർ അപ്പോൾ ഈ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റനാണ് ആരാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിക്കുന്നത് ആദ്യമായി ആദ്യമായി ബാരോമീറ്റർ കണ്ടെത്തി അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രകാരൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോഴ്സെല്ലിയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിലാണ് അദ്ദേഹം എന്ത് കണ്ടെത്തുന്നത് ബാരോമീറ്റർ കണ്ടെത്തുന്നത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഗലീലിയോ ഖലീലിയോടെ ശിഷ്യനായിരുന്നു ഗലീലിയോ ആരാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഭൗതിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഒരു മാത്തമറ്റീഷ്യനുമായിരുന്നു ഈ ടോർസലി ഇറ്റലിക്കാരനാണ് ഈ ഗലീലിയോ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഫ്ലോറൻസിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യ ശിഷ്യത്വം സ്വീകരിക്കുന്നു അതിന് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിനുശേഷം ഇദ്ദേഹം ഈ ഗലീലിയാണോ ഈ ടോർസെല്ലിയെ ഉപദേശിക്കുന്നത് ഈ പറഞ്ഞ മെർക്കുറിയെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ട അങ്ങനെ മെർക്കുറിയെപ്പറ്റി ഇദ്ദേഹം കൂടുതൽ പഠിക്കുകയും അങ്ങനെ അത് പിന്നീട് ഈ പറഞ്ഞ ബാരോമീറ്റർ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പറഞ്ഞ ടൂറ് സെല്ലി ഇറ്റലിക്കാരനായിട്ടുള്ള ടൂറ് എന്ത് കണ്ടെത്തുന്നത് ബാരോമീറ്റർ കണ്ടെത്തുന്നത് അപ്പം ബാരോമീറ്റർ എന്തളക്കമായിട്ടുള്ള ഉപകരണമാണ് അന്തരീക്ഷ മർദ്ദം അളക്കവുമായിട്ടുള്ള ഉപകരണമാണ് ബാരോ മീറ്റർ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന തത്വം വിശദീകരിച്ച ശാസ്ത്രകാരൻ ആര് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ബർണോളിയാണ് ബർണോളി അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചാപ്റ്ററിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് തീർത്തും അവഗണിക്കുവാൻ സാധിക്കില്ല ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം ഇപ്പം നമ്മൾ ഡെയിലി കാണുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് എക്സ്പീരിയൻസ് എല്ലാം തന്നെ പറഞ്ഞത് ഇപ്പം നമ്മളൊരു സിറിഞ്ച് എടുക്കുക സിറിഞ്ചെടുത്തതിനു ശേഷം അതിൻ്റെ നീട്ടിലുള്ള ഭാഗം മുറിച്ച് മാറ്റുക എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ വിരൾ വെച്ച് അടി അടച്ചു പിടിക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ പിസ്റ്റൺ ഞെക്ക് അല്ലെങ്കിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അതിൻ്റെ ഉള്ളിലെ ഗ്യാസ് ഞെങ്ങി ഞെരുങ്ങുകയും അമരുകയും അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുകയും ചെയ്യും അല്ലേ അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു വിരള് മാറ്റുന്ന സമയത്ത് ശക്തിയായിട്ട് വായു വായുവുകളിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും അപ്പോൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ അടച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വായു ഞെങ്ങി ഞെരുങ്ങുന്നു അല്ലെങ്കിൽ ഏരിയ കുറയുന്നു ആ ഏരിയ കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക വായുവിൻ്റെ പ്രഷർ കൂടുക ചെയ്ത ആ ഒരു ചേമ്പറിനുള്ളിൽ ഈ സിറിഞ്ചിൻ്റെ ഈ ഒരു ചേമ്പറിനുള്ളിൽ പ്രഷർ കൂടുകയാണ് ചെയ്തത് ഓക്കെ ഇനിയിപ്പം നേരെ തിരിച്ച് നമ്മൾ പിസ്റ്റൺ പുറകിലേക്ക് വലിക്കുന്ന സമയത്തോ പിസ്റ്റൺ പുറകിലേക്ക് വലിക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുക അല്ലെ ആ ഒരു ചേമ്പറിനുള്ളിൽ ആ പിസ്റ്റൻ്റെ ചേംബറിനുള്ളിൽ കൂടുതൽ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറ് കുറയുന്നു പ്രഷർ കുറയുന്നു അതുകൊണ്ട് തന്നെ പ്രഷർ കൂടിയ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വായു പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഇടിച്ചു കയറുന്നു ഓക്കെ ഈ പറഞ്ഞ ഏരിയയും പ്രഷറും കൂടെ കണക്ട് ചെയ്യുക അപ്പോൾ ആ കുറച്ച് കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും ഇത്ര വർത്താൽ മതി ഏരിയ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രഷർ കുറവായിരിക്കും ഇനിയിപ്പം ഏരിയ ഏരിയ കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും ഏരിയ കുറവാണേന്നുണ്ടെങ്കിൽ ഏരിയ കുറവാണേന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും ഓക്കെ ഇനിയിപ്പം മറ്റൊരു എക്സ്പീരിയൻറ്റ് ഈ ബലൂൺ വെച്ചിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻ അതായത് ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് കുപ്പിയിട്ടതിനു ശേഷം അതിലേക്ക് കുറച്ച് ചൂടുകളെ ഒഴിക്കുക ചൂടുകൾ ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കമത്തിക്കളയുക കമത്തിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ വട്ടം ബലൂൺ വെച്ച് മൂടി വെക്കുക അതിനുശേഷം ബലൂൺ വെച്ച് മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഗ്ലാസ് തണുക്കുന്നതോടുകൂടി ബലൂൺ അകത്തേക്ക് വീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഗ്ലാസ് ചൂടായിരുന്നല്ലോ ചൂടായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ വായുവും നല്ല വികസിച്ചിരിക്കണം വായു നല്ല വികസിച്ചിരിക്കുകയാണ് വായു വികസിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്യാ ആ ഒരു ഗ്ലാസ് കുപ്പിക്കുള്ളിൽ മുഴുവൻ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് പിന്നീട് ഇത് തണുക്കാണ് തണുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങാണ് അതിൻ്റെ ഉള്ളിലെ മോളിക്കൂൾസ് എല്ലാം ചുരുങ്ങാണ് മോളിക്കൂൾസ് ചുരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കൂടുതൽ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇവിടെ ലോ പ്രഷറായി ലോ പ്രഷറായി കഴിയുമ്പോഴത്തേക്കെന്ന് സംഭവിക്കും ബലൂൺ അകത്തേക്ക് വീർക്കും കാരണം കുപ്പിക്കുള്ളിലെ ലോ പ്രഷറും മുകൾ എന്താണ് അറ്റ്മോസ്ഫെറിക് പ്രഷറാണ് മുകൾ അറ്റ്മോസ്ഫിയറി അറ്റ്മോസ്ഫറി പ്രഷർ കൂടുതലായത് കൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് വീർക്കുവാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ഇത് ഉള്ളിലേക്കായിരിക്കും വീർക്കുന്നത് ഈ ഒരു കാര്യം ഓർത്താൽ മതി ചിലപ്പോൾ ആ ഒരു പോയിൻ്റ് ചോദിച്ചാലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബലൂൺ വീർക്കുന്നത് ഉള്ളിലേക്കായിരിക്കും അപ്പം ടൂർസലിയുടെ കാര്യം പറഞ്ഞതാണ് ഇനിയിപ്പോൾ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന തത്വം വിശദീകരിച്ച ശാസ്ത്രകാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബർണോളിയാണ് ബർണോളി ബർണോളീസ് തത്വം ബർണോളീസ് പ്രിൻസിപ്പിൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വിമാനം പറന്നു വരുന്നത് അഥവാ ഈ ഒരു തത്വം വെച്ചിട്ടാണ് വിമാനം പറന്ന് പറന്നു വരുന്നത് അതുപോലെ തന്നെ കാറുകളുടെ എയറോഡൈനാമിക് ഘടന എന്നിവയുടെ പ്രവർത്തന തത്വം എന്ത് എന്ന് ചോദിച്ചെങ്കിൽ അത് ബർണോളീസ് തത്വമാണ് അഥവാ ബർണോളീസ് പ്രിൻസിപ്പിളാണ് നമുക്കറിയാം മോഡേൺ മോഡേണായിട്ടുള്ള കാറുകളെല്ലാം ഈ പറഞ്ഞ എയറോ ഡൈനാമിക് ഡിസൈൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ വിമാനത്തിൻ്റെ ഡിസൈൻ എയറോ ഡൈനാമിക് ആണ് റോക്കറ്റിൻ ഡിസൈൻ എയറോഡൈനാമിക് ആണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർണോളിസ് തത്വമാണ് ഓക്കെ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നതാണ് എന്ത് ബർണോളിസ് തത്വം അപ്പം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം ബർണോളിസ് തത്വം പ്രകാരം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ ഓപ്ഷൻസിനകത്ത് തന്നിരിക്കുന്നത് മർദ്ദം കൂടുന്നു മർദ്ദം കുറയുന്നു നൺ ഓഫ് ദീസ് ബോത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഓപ്ഷൻ അപ്പോൾ ഓർത്തൊള്ളുക എന്തായിരിക്കും മർദ്ദം കുറയുകയാണ് ചെയ്യുക ബർണോളിക്സ് തീയറം പ്രകാരം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഒരു ദ്രാവകത്തിലോ വാതകത്തിലോ മർദ്ദം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഇപ്പം നമ്മൾ ഒരു കുപ്പി എടുക്കുക അല്ലെങ്കിൽ കുപ്പി കുപ്പിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഗ്യാസ് ബില്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് എല്ലായിടത്തും ഒരേ പ്രഷറായിരിക്കും ചെലുത്തുക ഒരു ദ്രാവകത്തിലോ വാതകത്തിലോ മർദ്ദം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഈ എക്സ്പീരിയൻസ് ഒക്കെ പറയാമേ യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവകമർദ്ദം മുമ്പേ പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു ഗേഷ്യസ് പ്രഷറിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് ഫ്ലൂയിഡ്സ് ചെലുത്തുന്ന പ്രഷറിനെ പറ്റിയാണ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവകമർദ്ദം അഥവാ ലിക്വിഡ് പ്രഷർ എന്നറിയപ്പെടുന്നത് ദ്രാവക ഉപരിതലത്തിൽ നിന്നും ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു ഉപരിതലത്തിൽ നിന്ന് ആഴം കൂടുന്തോറും ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടിക്കൂടി വരുന്നു ഉപരിതലത്തിൽ നിന്നും ആഴം കൂടുന്തോറും ആഴം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു ദ്രാവകമർദ്ദം കൂടിക്കൂടി വരും അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവാരം വിസ്തീരം കൂട്ടി വിസ്താരം കൂട്ടി അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവാരം വിസ്താരം കൂട്ടി നിർമ്മിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞു തന്നെയാണ് ആഴം കൂടുമ്പോൾ മർദ്ദം കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ട്രഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കടലിനുള്ളിൽ വലിയ വലിയ ഗർത്തങ്ങളുണ്ട് അതിൻ്റെ അതിന് കിലോമീറ്റേഴ്സ് ആഴങ്ങളുള്ള ഗർത്തങ്ങളാണ് അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് ഇപ്പോഴും ചെല്ലുമായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഓഷൻ ഈ ജലം ചെലുത്തുന്ന പ്രഷർ മൂലമാണ് നമ്മൾ മോഡേണായിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം അത്രയധികമാണ് പ്രഷർ ഇനി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസിനെ പറ്റി നോക്കാനുണ്ട് ഈ സിറിഞ്ിൻ്റെ കാര്യം പറഞ്ഞല്ലോ സിറിഞ്ച് കംപ്രസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സി പി അതിൻ്റെ പിസ്റ്റൺ പുറകെ പുറകോട്ട് വലിക്കുന്ന കേസും പറഞ്ഞതാണ് പ്രഷർ കൂടുകയും കുറെ ചെയ്യുന്ന കാര്യം പറഞ്ഞതാണ് അതുപോലെ തന്നെ സ്ട്രോ സ്ട്രോ നമ്മൾ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ വായ്ക്കുള്ളിൽ വെച്ച് വലിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വാടുള്ളിൽ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും ഗ്ലാസ് ഒരറ്റം എവിടെയാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അല്ലേ അപ്പം ആ അവിടെ എന്താണ് ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് വെള്ളം വരും വെള്ളം താനെ ഉയർന്ന് നമ്മുടെ വായിലേക്ക് എത്തും കാരണം എന്താണ് വായിക്കുള്ളിൽ ലോ പ്രഷറാണ് അവിടെ ഹൈ പ്രഷറാണ് ആ ഗ്ലാസ് കുപ്പിക്കുള്ളിൽ വെള്ളം ഇരിക്കുന്ന ആ ഒരു കുപ്പിക്കകത്ത് എന്താണ് ഹൈ പ്രഷറാണ് ഇനിയിപ്പം ഡ്രോപ്പറിൻ്റെ കേസ് എന്താണ് ഞെക്കി വിടുന്ന സമയത്ത് എന്താണ് ആ ഒരു മുകളത്തെ ആ റബ്ബർ റബ്ബർ ബോളിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെ കൂടുതൽ ഏരിയ ഉണ്ട് കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ലോ പ്രഷറാണ് ലോ പ്രഷർ ആയതുകൊണ്ട് താഴെ നിന്ന് വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറും ഇനിയിപ്പം ബർണോളിസ് സത്വം പറഞ്ഞല്ലോ ബർണോളി തത്വം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു എക്സാമ്പിളാണ് നമ്മൾ അധികം വെയിറ്റ് ഇല്ലാത്ത രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ കെട്ടി ഇതുപോലെ കെട്ടി തൂക്കിയിടുക അതിനുശേഷം നടുക്കോട്ട് ഊതുക നടുക്കോട്ട് ഊതുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ബോൾസും തമ്മിൽ അടുത്തടുത്ത് വരും കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആ വായുവിനെ തള്ളി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നടുക്ക് നിൽക്കുന്ന വായുവിനെ നമ്മൾ ശക്തിയായിട്ട് തള്ളി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മർദ്ദം കുറഞ്ഞു മർദ്ദം കുറഞ്ഞതുകൊണ്ട് ആ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ട് പ്ലാസ്റ്റിക് ബോൾസും അടുത്തടുത്ത് വരും അതാണ് നമ്മൾ ഈ അഞ്ചാമത്തെ പോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന തത്വം വിശദീകരിച്ച ശാസ്ത്രകാരനാണ് ബർണോളി ഈ ഗ്യാഷസിൻ്റെ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രോ നമ്മൾ ഇതുപോലെ തന്നെ വളച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബീക്കറിൻ്റെ അകത്ത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഊതുക ഊതുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും താഴെ ഏറ്റവും താഴെ ഭാഗത്ത് കുമളയുടെ സൈസ് വള ചേറുതും അത് മുകളിലേക്ക് തോറും അതിൻ്റെ സൈസ് കൂടി കൂടി വരുന്നതും കാണാം കാണാം താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഈ ബബിൾസിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്